ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പൊ നമ്മൾ വീണ്ടും വന്നു. എക്സാം ഒക്കെ കഴിഞ്ഞ് ഇപ്പൊ ചെറിയൊക്കെ ഉണ്ട്. എക്സാം ഒക്കെ സാറായി കഴിഞ്ഞ റിസൾട്ട് ഒന്നും വന്നിട്ടില്ല. ആ ചെറിയ നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ ഇന്ന് വീണ്ടും വന്നിരിക്കുന്ന പുതിയ റെസിപ്പി ആയിരിക്കും ഓംലെറ്റിന്റെ റെസിപ്പി ചെയ്തിട്ടുണ്ട്. മാഗി ഓംലെറ്റ് രണ്ടാമത്തെ ഓംലെറ്റ് റെസിപ്പിയാണ്. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും അഞ്ചുകാർ കളിയെ കളിക്കാറുണ്ട്. രണ്ടാമത്തെ റെസിപ്പിയാണ് ചെയ്യണത്. അപ്പൊ അതൊരു വെറൈറ്റി ഡിഷ് മാറ്റാ വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാരും ട്രൈ ചെയ്യാ. സാധാ ഓംലെറ്റ് മാതിരി ആവൂല, അല്ല ഒരു പുയിങ്ങെടുത്ത് വെറൈറ്റിയാ. വീഡിയോ കാണാം. അപ്പൊ അതിന് മുമ്പ് നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ലൈക്ക് അടിച്ചേക്കപ്പെടാം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസുകൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. 4 വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ മീഡിയം സൈസ് ഒരു സവോള എടുത്തിട്ടുണ്ട്. പിന്നെ 4 കോയിമുട്ട, 3 പച്ചമുളക്, പിന്നെ അശുദ്ധനുപ്പ്. അപ്പൊ ഫസ്റ്റ് നമുക്ക് സവോള ചെറുതായിട്ട് കട്ട് ചെയ്യണം. പച്ചമുളകും നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ നല്ലോണം ചെറുതാക്കിയിട്ട് കട്ട് ചെയ്യണം. പിന്നെ നമുക്ക് പച്ചമുളകും ഇതുപോലെ നല്ലോണം ചെറുതായി കട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ സവോളയും പച്ചമുളകും നമ്മൾ ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് പരിപാടി, നമുക്ക് തക്കാളീൻ്റെ മുകൾ വശം കട്ട് ചെയ്തെടുക്കണം. പക്ഷെ അത് ഒഴിവാക്കരുത്, അത് നമുക്ക് ആവശ്യമുള്ളതാണ്. അത് എടുത്ത് വെക്കണം. ഇനി നമുക്ക് നെക്സ്റ്റ് ഇതിൻ്റെ അകത്തത്തെ ഈ സംഗതികളൊക്കെ നമുക്ക് എടുത്ത് കളയണം. ഒക്കെ നല്ലോണം ക്ലീൻ ചെയ്തെടുക്കണം. ആ സാധനം നമുക്ക് ആവശ്യമില്ല. ഇനി അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളൊക്കെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് 4 നമ്മൾ അതുപോലെ സെറ്റാക്കിയിട്ടെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് പരിപാടി, നമുക്ക് കോഴിമുട്ടൻ്റെ ഫ്രണ്ട് മുകളിലത്തെ വശം നമ്മൾ നല്ല കെയർ ചെയ്ത് നല്ലോണം എടുത്തു ഒഴിവാക്കിയതിനു ശേഷം നമുക്കതിൻ്റെ വെള്ളം മാത്രം ഫസ്റ്റ് നമുക്ക് ഇതിനുള്ളിൽ ഒഴിക്കണം. എന്നിട്ട് നമ്മൾ കുറച്ച് ഉപ്പിട്ടെടുത്തു. നെക്സ്റ്റ് നമ്മൾ സവോളയും കുറച്ച് സവോളയും, പിന്നെ നമ്മൾ പച്ചമുളകും ഇട്ടെടുത്തിട്ടുണ്ട്. നമുക്കതിനു ശേഷം അതിൻ്റെ ബാക്കിയുള്ളത് നമ്മൾക്ക് അതിന് മുകളിൽ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ബാക്കി ഇതുപോലെ സെറ്റാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഒരു ഇഡ്ഡലിൻ്റെ പാത്രത്തിൽ നമ്മൾ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. നല്ലോണം തളിച്ച് നിന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ആദ്യത്തെ അതിൽ തട്ടുക്ക് നമുക്ക് തക്കാളികൾ ഓരോന്നായിട്ട് എടുത്ത് വെക്കാം. അപ്പോൾ നമ്മൾ മുമ്പ് നമ്മളതിന് മുകൾ വശം കട്ട് ചെയ്തിട്ടുണ്ടാകും. നമുക്ക് അതിന് മുകളിൽ ഇപ്പോൾ വെച്ച് കൊടുക്കാം. പോക്കമ്മൾ റെഡി ആക്കിയിട്ട് നെക്സ്റ്റ് നമുക്ക് മൂടി വെക്കാം. ഒരു 10 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കണം. നല്ലോണം കത്തിച്ചു കൊടുക്കണം. ഇതേ വെന്ത് വന്നിട്ടുണ്ട്. 10 മിനിറ്റിന് ശേഷം നമ്മൾ എടുത്തു നോക്കിയപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഒക്കെ വെന്ത് വന്നിട്ടുണ്ട് ഏകദേശം. അപ്പോൾ എല്ലാതും വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ട്, ഒരു പാത്രത്തേക്കൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതേ നമ്മൾ ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. സംഗതിയൊക്കെ ഫുൾ സെറ്റായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് കമന്റ് അറിയിക്കണം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, ലൈക്ക് അടിക്കാൻ മറന്നവര് ലൈക്ക് അടിക്കണം. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ഇൻഷാ അള്ളാ വീണ്ടും വരും. ബൈ ബൈ.